നമസ്കാരം. ട്രാൻസ്ജെൻഡറുകളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ മൂന്നാം ലിംഗക്കാരായി അംഗീകരിച്ചും അവർ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്ക വിഭാഗത്തിലാണ് എന്നുമുള്ള സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രത്തിന്റെ നടപടി. വിദ്യാഭ്യാസത്തിലും ജോലിയിലും ഇവർക്ക് സംവരണ ആനുകൂല്യം നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടി സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിനുമുള്ള 27% സംവരണത്തിൽ ഉൾപ്പെടാൻ ഇവർക്ക് അവസരം ഒരുങ്ങും. നടപടിയുടെ ഭാഗമായി സാമൂഹ്യ നീതി മന്ത്രാലയം ക്യാബിനറ്റ് കുറിപ്പ് തയ്യാറാക്കി. നിരവധി മന്ത്രാലയങ്ങളുമായും ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായും വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ക്യാബിനറ്റ് നോട്ട് തയ്യാറാക്കിയത്. OBC പട്ടിക ഭേദഗതി ചെയ്ത് ട്രാൻസ്ജെൻഡറുകളെ ഉൾപ്പെടുത്താനാണ് സാമൂഹ്യ നീതി മന്ത്രാലയം ക്യാബിനറ്റ് നോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. OBC പട്ടികയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്ന ജസ്റ്റിസ് ജി രോഹിണി കമ്മീഷന്റെ ശുപാർശകളും പരിഗണിക്കും. വിഷയം ഏറെ സങ്കീർണമായതിനാൽ അടുത്ത വർഷം ഉത്തർപ്രദേശിലും പഞ്ചാബിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന ശേഷമേ OBC ലിസ്റ്റ് പുതുക്കുകയുള്ളൂവെന്നാണ് റിപ്പോർട്ട്. ഇതിനു പുറമെ 25 പിന്നാക്ക വിഭാഗങ്ങൾ പട്ടികയിൽ ഉൾപ്പെടാനായി കാത്തിരിക്കുന്നുമുണ്ട്. ഏതെങ്കിലും വിഭാഗത്തെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ രാഷ്ട്രപതിയുടെ ഉത്തരവിൽ ഭേദഗതി വരുത്തണം. ഇതിന് പാർലമെന്റിന്റെ അംഗീകാരവും വേണം. പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ച ശേഷം കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയുടെ ഉത്തരവ് ഭേദഗതി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും.